Good morning, guys. Welcome to our new vlog. The topic is that അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, എനിക്ക് റെക്കോർഡ് ഉണ്ട്. അറിയാമല്ലോ ഞാൻ ബി എഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയറാണ്. ഇനി ഒരു രണ്ട് വർഷത്തിൽ ഈ കോഴ്സ് കഴിയും. റെക്കോർഡ് ഒരുപാടുണ്ട് എഴുതാൻ. ഇങ്ങനെ അതും സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് നോക്കും. ആദ്യം പ്രൈവറ്റിൽ കയറും. ലേഡീസിന് പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണമെന്നാണ് ആഗ്രഹം. എനിക്ക് അങ്ങനെയാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ 20s ഏജിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരിന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ കരിയർ സെറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഈ ലൈനിൽ വേണം പോകാമെന്നെങ്കിൽ ആ ലൈനിൽ തന്നെ ചൂസ് ചെയ്യണം ആദ്യം തന്നെ. എനിക്ക് ഒരുപാട് വൈകിപ്പോയി. ഞാൻ ആദ്യം ബാങ്കിലായിരുന്നു ജോലി. എന്നിട്ട് അത് കഴിഞ്ഞ് കല്യാണം ഇതൊക്കെ ആയിട്ട് പിന്നെ കരിയർ ചേഞ്ച് ചെയ്തു. ടീച്ചിങ് എനിക്ക് ആദ്യം തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യം എനിക്ക് കോളേജിൽ കയറണം, നെറ്റൊക്കെ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ ശരി സ്കൂളിൽ കയറാം എന്നുള്ള അതിൽ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് പോണത്. ഇപ്പോൾ രണ്ട് മാസത്തിൽ കോഴ്സ് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി തരയും. അപ്പോൾ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആവാൻ പാടില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ്, ഡിപ്പെൻഡൻ്റ് ആവാൻ പാടില്ല, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇപ്പോൾ നാളെ നമ്മുടെ കുട്ടികൾക്കോ അല്ല എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് തോന്നുകയാണെങ്കിലോ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലും കൂടി എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി കാശ് ചോദിക്കാതെ നിന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. അപ്പോൾ ഞാനും കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ നിങ്ങൾ 20s ഏജൊക്കെ ആണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കരിയർ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി, ഐ മീൻ പിന്നെ കല്യാണം കഴിക്കാം, കേട്ടാ. അങ്ങനെ ആകുമ്പോൾ രണ്ടും സേഫ് ആവും, എല്ലാം കറക്റ്റായിട്ട് നടക്കും. ഞാൻ പറഞ്ഞു റെക്കോർഡ് എനിക്ക് ഒരുപാട് എഴുതാണ്ടെന്ന്. ഞാൻ പഠിക്കുന്ന കോളേജ് എന്താണെന്ന് വെച്ചാൽ ഇന്ദ്ര കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. അത് തിരുവള്ളൂരിലുള്ളത്, പാണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം തിരുവള്ളൂരാണ്. അതിപ്പോൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് കുറേ അങ്ങോട്ട് പോകണം കേട്ടോ. വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 2 hours ആവും അവിടെ എത്താൻ, ഇപ്പോൾ കോളേജിലേക്ക് എത്താൻ. അപ്പോൾ ഇതാണ് ആ എന്താ ഞങ്ങൾക്ക് കിട്ടിയ റെക്കോർഡ്. ഓക്കെ, ഇതാണ് റെക്കോർഡ്. ഒരുപാട് 17 റെക്കോർഡുണ്ട്. 17 ആക്ച്വലി ഓൾ ടുഗെദർ 22-23 റെക്കോർഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഇയേഴ്സിൽ തന്നെ ഒരുപാട് റെക്കോർഡുണ്ട്. ഈ കൊറോണ കോവിഡൊക്കെ ആയ കാരണം 4 റെക്കോർഡ് അവരിന് ഇൻറ്റേർണൽ മാർക്സിൽ അവരിന്ന് ഇട്ടോളാം ചിന്ത നമുക്ക് തന്നില്ല. 17 ഉള്ളൂ. ഇതിനെക്കാളും ഒരുപാട് റെക്കോർഡ് ഉണ്ടെന്നാണ് ആക്ച്വലി പറയണത്. ഞങ്ങൾക്ക് 17 കിട്ടിയിട്ടുള്ളൂ, പക്ഷെ അതന്നെ ഒരുപാടുണ്ട്. അതിൽ ചില റെക്കോർഡ്സ് ഒന്നും എന്താ ആരെടുത്തും ഒന്നും ഇല്ല. ഇപ്പോൾ എത്ര ഞങ്ങളിപ്പോൾ സ്റ്റാഫ്സിനും ചോദിച്ചാലും അവരടുത്ത് സ്റ്റോക്കൊന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ തമിഴിലും കൂടെ എഴുതിക്കോളി. നിങ്ങൾ ഇംഗ്ലീഷിലും എഴുതാം, തമിഴിലും എഴുതാം. ഇവിടെ റെക്കോർഡില്ല, സ്പെസിമെൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ എഴുതാൻ അറിയാമല്ലോ, അപ്പോൾ ഇനി തമിഴിൽ എഴുതിക്കോളി എന്ന് പറയും. അപ്പോൾ ഉള്ള ആൾക്കാരടുത്ത് എന്ത് ചെയ്യും, PDF ആയിട്ട് അയക്കാൻ പറയും. അത് നോക്കി എഴുതിക്കൊണ്ടിരിക്കുക. എഴുതാൻ ഒരുപാടുണ്ട് കേട്ടോ, BEd എഴുതി തന്നെയുള്ളൂ അധികം. അങ്ങനെയാണ് ഈ പോക്ക് പോണത്. വാവ ഉറങ്ങി. ഇപ്പോൾ ഏട്ടനെ അമ്മടുത്ത് കൊടുത്തു ഉറക്കാൻ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്, എന്നിട്ട് ആളിപ്പോൾ കുറച്ച് നേരം നല്ല കളിയായിരുന്നു. എഴുതാൻ ഒരുപാട് ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ കളിച്ച് കുട്ടിയെടുത്ത് കളിച്ചിട്ട് അവരടുത്ത് കൊടുക്കും. ഉറങ്ങാൻ പറഞ്ഞിട്ട് അമ്മടുത്ത് കൊടുക്കും, അമ്മ ഉറക്കി. അപ്പം അങ്ങനെയാണ് പോണത്. എന്നെ അവിടെ കണ്ടാൽ മതി, എന്നെ പിടിച്ചിരുത്തും, എന്നും ചെയ്യാൻ വിടില്ല പാവം. അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാടുണ്ട് ആഗ്രഹം, പക്ഷേ സമയവും അത്ര അതിനനുസരിച്ച് കിട്ടുന്നില്ല. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ എൻ്റെ ടൈം കൊടുക്കുന്നുണ്ട് അവർക്ക്. നമ്മുടെ ഇവിടെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ലൈറ്റ് സെറ്റിങ്സ്? ഹലോ, അതെയാണ്ടോ? ഓക്കെ, നല്ല രസമുണ്ട്. അല്ല, ഇവിടെ ഏട്ടൻ പറഞ്ഞിരുന്നു സ്പീക്കർ ശരിയല്ല. സ്പീക്കർ എത്ര വർഷം മുന്നേ അറിയോ? ഓൾമോസ്റ്റ് 15 years അല്ലേ? ആ, ഈ കമ്പ്യൂട്ടർ വാങ്ങി എത്ര വർഷമായി? ദൈവമേ, ഇങ്ങനെയാണ് പോണത്. അപ്പോൾ ഈ സ്പീക്കർ അത്ര ശരിയൊന്നുമല്ല. ആ കാതിൽ ഇല്ല ഹെഡ്സെറ്റ്, അത് വെച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ പോലും ഒന്നും ഇതാ ഇതാണ് സംഭവം. ഇത് അവൻ്റെ വെച്ചിട്ട്
കാതിൽ വെച്ച് കേട്ടുകൊണ്ടിരിക്കും. ആ എഡിറ്റിംഗ് ഒക്കെ അങ്ങനെ വെച്ചാൽ ചെയ്യുന്നത്. കാതിന് നല്ല പെയിൻ ഉണ്ട്. അപ്പം അതിനേക്കാളും സ്പീക്കർ ഒന്ന് വാങ്ങിച്ചാൽ ഇതിന് ആവശ്യം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് സ്പീക്കർ ഒന്ന് ഓർഡർ ചെയ്തിരിക്കുന്നു. ഏതാത് കമ്പനി? ഇത് വ്യാഴാഴ്ച എത്തുന്നാണ് പറയണത്. പിന്നെ നമ്മുടെ ചാനലില് കണ്ടോ സബ്സ്ക്രിപ്ഷൻ? എന്താണ് കിടക്കം നോക്കല്ലേ, ഭയങ്കര ക്ഷീണിച്ചു. ഒരുപാട് ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി. അതില് 9 റെക്കോർഡ്സ് തീർത്തു, ഇനിയും 8 ബാക്കി. അങ്ങനെ ഓരോന്നായി തീർക്കും. ഇപ്പോൾ മോഡൽ പ്രാക്ടിക്കൽ എക്സാം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞിരിക്കും? 17-18 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇത്രയും തീർക്കണം എന്ന് പറയുന്നു മൊത്തം റെക്കോർഡ്സും. അത്രയും തീരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ട്. ക്ഷീണിച്ച് കിടന്നു, കിടക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങോട്ട് നീച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെയും എഴുതാനൊക്കെ ഇല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു, അതായത് ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ ബി എഡ് 1 ഇപ്പോഴാണ് ബി എഡ് 2 ആക്കിയത്. അപ്പോൾ 1 ആയിരുന്ന സമയത്തും കൂടി റെക്കോർഡ്സും ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താ, എൻ്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന സമയത്തൊക്കെ ബി എഡ് 1 ആയിരുന്നു. അപ്പോൾ അവരടുത്തൊക്കെ കോൺടാക്ട്സ് ഉണ്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ഫ്രണ്ട്സ്. അപ്പോൾ കോൺടാക്ട്സ് ഉള്ള സമയത്ത് ഞാൻ ചോദിക്കുകയായിരുന്നു ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ. അപ്പോൾ അവർ പറയും ഞാൻ ഇതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, മൂവീസ് സബ്ജക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെക്കോർഡ്സ് അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും എഴുതിയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മുന്നേ എഴുതിയും കുഴപ്പമില്ല, എങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഓക്കെ, കുറച്ചും കൂടി എൻ്റെ ഫാമിലിയുടെ ഇതുണ്ട്, അപ്പോൾ എല്ലാം കൂടി കൊണ്ടുപോകാമല്ലോ. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. എത്രയും തീരുന്ന പറഞ്ഞാൽ എൻ്റെ 2 ഉള്ളൂ, അപ്പോഴേക്കും ഇപ്പോൾ തീരും. തീർന്നിട്ട് ജോലിക്ക് ചെയ്താലും ഞാൻ കയറും. അങ്ങനെയാണ് ഇങ്ങനെ പോണത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് ഇതുപോലെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ, അതായത് കല്യാണത്തിന് മുന്നേ തന്നെ നമ്മുടെ കരിയർ സെറ്റ് ആവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കെട്ടിയാൽ നമുക്കെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ സമയം 8:30 അപ്പോൾ എല്ലാവർക്കും അറിയാലോ സൺഡേ മാഗിയാണെന്ന്. അപ്പോൾ മാഗി എഡിറ്റർ ഫാമിലിയൊക്കെ അറിയുമ്പോൾ എല്ലാ സൺഡേസും മാഗിയാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ടേസ്റ്റിയുമാണ്. പേട്ടനത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാണ്. അപ്പോൾ മാഗിയാണ്. ഇതാ കാഞ്ചര. അയ്യോ മാഗി ആരും കാണാത്ത പോലെ. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോവാണ്. എന്നിട്ട് ആസ് യൂഷ്വൽ വാവയ്ക്കും ഭക്ഷണം കൊടുത്തിട്ട് ഉറക്കും. അപ്പം എനിക്ക് വാവിനെ ഉറക്കി കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വേറെ